ഐ സി യു എന്ന് പറഞ്ഞ സ്ഥലം കണ്ടണ്ട ഇന്റൻസീവ് കെയർ യൂണിറ്റ് അവിടെ കിടക്കണ ആൾക്കാരോട് ചോദിച്ചോക്ക് ഇപ്പൊ എന്തോരുണ്ട് സ്വർണ്ണത്തിന് എന്താ വില മിണ്ട മനുഷ്യനോ ഓക്സിജൻ കുടിക്കാൻ സ്വർണത്തിന്റെ വില അയാള് പറയും എനിക്കൊന്നും അറിയണ്ട സ്വർണത്തിന് വില എന്നോട് ചോദിക്കാൻ ആൾക്കറിയണ്ട ആൾക്കാറേണ്ടത് ഓക്സിജൻ എന്തായോ ഓക്സിജൻ എന്തായോ ഓക്സിജൻ എന്തായോ വേറെ ഒന്നും വേറെ ഒന്നും വേണ്ട ഓക്സിജൻ കിട്ടിയാ എനിക്ക് മനുഷ്യനോട് മനുഷ്യനും ശ്വാസം കൂട്ടിട്ട് കിടക്കണേ അവിടെ കിടക്കുമ്പോഴുണ്ടല്ല സ്വർണത്തിന്റെ വില അറിയണ്ട ഇപ്പൊ ഈ സ്ഥലത്തിന് എന്ത് വലിയുണ്ട് അതറിയണ്ട പിന്നെ ഭാര്യയുടെ വിശേഷം അറിയണ്ട മക്കളുടെ അറിയണ്ട ഭർത്താവിന് ഒന്നും അറിയണ്ട അവിടെ കിടക്കുമ്പോ ഈ ഐ സി യു എന്ന് പറഞ്ഞ ഇന്റൻസി യൂണിറ്റിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നത് ഇന്റൻസി കെയർ യൂണിറ്റ് എന്ന് അല്ല അതിന്റെ അർത്ഥം ഐ സി യു എന്ന് പറഞ്ഞു നോക്കിയാൽ ഐ സി യു അതാണ് സംഭവം അതായത് ദൈവത്തെ കാണണ കാല സ്ഥലേത് യൂണിറ്റ് അവിടെ ഡോക്ടറെ കാണുമ്പോഴും ഇതാണോ ദൈവം അല്ലേ നേഴ്സിനെ കാണുമ്പോഴും ഇതാണോ ദൈവം എല്ലാവരും കണ്ടാലും ദൈവത്തെ പോലെ തോന്നും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ തോന്നില്ലാട്ടാ അത് ഐസുല് വരുമ്പോ കാണിച്ചിവിടെ ഇരിക്കുമ്പോ അപ്പുറത്തി ആൾക്കാർ നോക്കുമ്പോ ഇതെന്തൊരു ദൈവം തോന്നും പക്ഷെ നിങ്ങൾ ഐസുലിക്കുന്നു നോക്കിയാൽ എല്ലാവരും കണ്ടാലും ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പല പ്രാവശ്യം അവിടെ പോകേണ്ട വന്നിട്ടുണ്ടേ കാരണം ഈ അവസാനത്തെ പ്രശ്നമിക്കുന്നു പോവല്ലോ എന്തൊക്കെ ഒരു വിശുദ്ധന്റെ മോഖം പോലെയാ കിടക്കണേ കണ്ടു ഒരു വിദ്വേഷം വെറുപ്പില്ല ഒരു ഒരു ദുർവിചാരങ്ങളില്ല എന്തൊരു കിടപ്പ് സംഭവം മരിക്കണെങ്കി ഐസ്യൂല് കിടന്ന് മരിക്കണം കാരണം എന്ന് അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ സംഭവം വളരെ സുഖണ് ഐ സിയാണെന്ന് നമുക്ക് വീട്ടിൽ കിടന്ന് മരിക്കണ നേരത്തൊക്കെ ഇട്ട് തരുമോ ഇല്ല അതാ പറഞ്ഞത് മരിക്കണ ഐസ്യൂല് കിടന്ന് മരിക്കണം പിന്നെ അവിടെ കിടക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുങ്ങി മരിക്കാം കാരണം ചെല്ലിപ്പോ നമുക്കൊന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പള്ളിയിൽ പോയിട്ട് അച്ഛന്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം ഇവിടെ അത് വേണ്ട പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരും എവിടേക്ക് സൗകര്യല്ലേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ അവിടെ കിടക്കണ സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് സമാധാനമുള്ള സ്ഥലം ഞാൻ ഉടനെ കണ്ടിട്ടുള്ളത് ഐസ്വിയാണോ അവിടെ സമാധാനം കവിഞ്ഞൊഴുകുകയാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് നേഴ്സുമാർ ഒന്നിട്ട് ചോദിക്കും പൊന്തിച്ചു വെക്കണ കുറച്ച് കൊറച്ച് ഇത് കുറച്ച് മതിയാത്താം ഒക്കെ അവര് തയ്യാറാ നമ്മുടെ വീട്ടിലൊക്കെ ഇടന്ന് മരിക്കുന്ന സമയത്ത് പള്ളല് വെച്ചൻ ഈ തള്ളക്കിപ്പോ തലയിൽ കിടന്ന് മരിയക്ക് അവിടെ അതാ പറഞ്ഞത് വീട്ടില് മാക്സിമം ഐശ്വലിക്കൊണ്ട് പോയി അവിടെ ചെന്ന സുഖാ അവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ച നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നതാ കിട്ടും ആണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ് എന്താ വേണ്ട ചേട്ടന് ഒരു കരിക്ക് ഓ അപ്പോളെങ്കിൽ ആ ഗേറ്റ് ഇതുണ്ടല്ല ഐസ്യൂവിന്റെ വാതിൽ തുറന്നിട്ട് ചോദിക്കും ആ രാഘവന്റെ ആൾക്കാര് ഉപ ഞങ്ങളാണ് രണ്ട് കരിക്ക് എന്തിനു കരിക്ക് ഒരനാൾക്കും ഒരെണ്ണിക്കും അപ്പൊ ഓരെണ്ണം ചോദിച്ചാൽ രണ്ട് കിട്ടുന്നു നമുക്ക് വീട്ടിലിരുന്ന് വരിക്കുന്നത് കരിക്ക അതാ പറഞ്ഞത് ഞാൻ തമാശ പറയാണെങ്കിൽ പ്രിയമുള്ളവര് എന്ത് തമാശ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അവിടെ കിടക്കണ്ടത് വരുമ്പോ ഈ തമാശ ഓർത്തോട്ട് സമാധാനമായിട്ട് അവിടെ കിടന്ന് മരിക്കാൻ നമുക്ക് അറിയില്ല അങ്ങനെ ഇപ്പൊ നമ്മളവിടെ അറിയില്ല അവിടെ കിടക്കുമ്പോ നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ല വണ്ടിരിക്കാൻ ഇപ്പൊ തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നതാണ് ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ദൈവമേ ഇല്ല ഇല്ലയെണ്ട അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ അവിടെ കിടക്കുമ്പോ മനസ്സിലെ ടെൻഷൻ വരാൻ പാടില്ല ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന രണ്ടാൾക്കാരിലൂടെ ഇരിക്കണത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സിനിമ വിജയിക്കുന്നത് എപ്പഴാന്നറിയോ തുടക്കത്തിൽ സ്റ്റണ്ടും പാട്ടും ഉണ്ടാവുമ്പോ ആൾക്കാർ കയ്യടിക്കും പക്ഷേ അവസാനം കഴിയുമ്പോൾ ആൾക്ക് എന്ന് കഴിയുമ്പോഴും ജീവിതം കൊറേ കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും അവസാനം മക്കളെ വളർത്തി അവരെ ഒരു കോടി രൂപയുടെ ചെലവ് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടില്ല സിനിമയുടെ അവസാനത്തില് ഇറങ്ങി പോണനായിരത്ത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ കാശ് പോയി സ്റ്റെ എന്ന് പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കാശുണ്ടാക്കി ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ കാശ് പോയച്ചു എന്ന് പറയേണ്ട അവസ്ഥ വരരുതിട്ട ക്ലൈമാക്സ് നന്നാവണം സിനിമയുടെ ക്ലൈമാക്സ് നന്നായാലേ സിനിമ വിജയിക്കുള്ളൂ അല്ലാണ്ട് തുടക്കത്തില് പാട്ടുണ്ടായിട്ട് കാര്യമില്ല നമ്മളൊരു പതിനെട്ട് വയസ്സിലും പത്തൊമ്പത് വയസ്സിലും കുറെ പാട്ടൊക്കെ പാടും പക്ഷേ ക്ലൈമാക്സ് അതാണ് ഈ ഐസ്യൂ എന്ന് പറഞ്ഞത് ഞാൻ വാക്കുകൾ